പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ സഹോദരങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ജാലൈഫ്സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജാലൈഫ്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ അനേകം വ്യക്തികൾ ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ജാലൈഫ്സ്റ്റൈലിൻ്റെ ഇൻചാർജും സിഇഒയുമായ അലക്സാറുമായിട്ടുള്ള ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കിയത്, ഒന്ന് ഴാക്ക കോയിനുമായിട്ട് ബന്ധപ്പെട്ടതും അത് കഴിഞ്ഞ മെയ് 10-ാം തീയതി മുതൽ വിഡ്രോ ചെയ്യുവാനുള്ള അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. അടുത്ത ഷെയർ ലിസ്റ്റിങ്ങിന് ജൂൺ മാസത്തോടുകൂടി ഷെയർ കംപ്ലീറ്റ് ലിസ്റ്റായി കഴിയുമ്പോൾ നമ്മുടെ ജാലൈഫ്സ്റ്റൈൽ അക്കൗണ്ടിൽ കിടക്കുന്ന ഷെയറുകളെല്ലാം ആക്റ്റീവായി നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരമൊരുങ്ങും. സോളെ, ജൂൺ മാസം എക്സ്ചേഞ്ച് ചെയ്യാൻ അവസരമൊരുങ്ങുമെങ്കിലും ജൂൺ മാസത്തിൽ നിങ്ങൾക്കുള്ള ഷെയറുകൾ പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യരുത്. കാരണം നമ്മൾ വെബ്സൈറ്റിലൂടെ കയറി ഷെയറിൻ്റെ വിലകൾ, മൂല്യങ്ങൾ നോക്കണം. മൂല്യങ്ങൾ നോക്കിയിട്ടേ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യാവുള്ളൂ. കാരണം ഡിസംബർ മാസമാകുമ്പോഴത്തേക്ക് ഫ്യൂച്ചർ ഷെയറുകൾക്കും നമ്മുടെ ജാ ക്രിപ്റ്റോ, അതായത് ഴാക്ക കോയിനുകൾക്കും 10 യൂറോ മൂല്യം വരും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാടിക്കയറി വിൽക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ വാങ്ങുക. ഷെയറുകളും ക്രിപ്റ്റോയും സാധിക്കുമെങ്കിൽ നിങ്ങൾ വാങ്ങുക. ന്യൂറ പാക്കുകൾ ഇപ്പോൾ വാങ്ങുന്നതിലൂടെ നമുക്ക് ഷെയറും കിട്ടും, ക്രിപ്റ്റോയും കിട്ടും. അപ്പോൾ കഴിഞ്ഞ ജൂൺ 10-ന് മുൻപ് കയറിയവർക്കായിരുന്നു ഷെയറുകൾ അലോട്ട് ചെയ്തിരുന്നത്. അന്ന് ജോയിൻ ചെയ്യുകയും ഷെയറുകൾ അലോട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ അനേകം വ്യക്തികൾ PV ചെയ്തില്ല, പേഴ്സണൽ വെരിഫിക്കേഷൻ ചെയ്യാത്ത കാരണത്താൽ അവർക്ക് അലോട്ട് ചെയ്ത ഷെയറുകൾ നഷ്ടമായി. അന്ന് അലോട്ട് ചെയ്ത ഷെയറുകളാണ് ഇപ്പോൾ ന്യൂ റാപ്പ് പായ്ക്കുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ ജൂൺ മാസത്തോടുകൂടി ഷെയറിൻ്റെ കംപ്ലീറ്റ് അപ്ഡേഷൻ നടക്കുകയും ലിസ്റ്റിംഗ് നടക്കുകയും ചെയ്യും. എങ്കിലും ജൂൺ മാസത്തോടുകൂടി നമുക്ക് ഷെയറും എക്സ്ചേഞ്ച് ചെയ്ത് പണമാക്കാമെന്നാണ് അലക്സാറ് മീറ്റിങ്ങിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു സ്നേഹത്തോടെ ഉപദേശിക്കുന്നത്, ക്രിപ്റ്റോയും ഷെയറുകളും നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യരുത്. ഡിസംബർ മാസം വരെയെങ്കിലും കാത്തിരിക്കണം. കാരണം അത് ഫേസ് 4-ലാണ് അതിൻ്റെ ഫുൾ മൂല്യത്തിലേക്ക് ക്രിപ്റ്റോയും ഷെയറുകളും കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റുകളിൽ കയറി അതിൻ്റെ മൂല്യം നോക്കിയിട്ട് വേണം ഷെയറുകൾ വിൽക്കുവാൻ. ഓക്കെ സഹോദരങ്ങളെ, അപ്പോൾ മറ്റ് ഒന്ന് ഈഹ അറിയിച്ചിരിക്കുന്നത്, ഈഹ അതായത് നമ്മുടെ പരസ്യത്തെക്കുറിച്ചായിരിക്കാം അലക്സാറ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈഹ എത്രയും പെട്ടെന്ന് സന്തോഷ വാർത്ത നൽകും. ആ ഈഹ നൽകുന്ന സന്തോഷ വാർത്ത പരസ്യം കാണുന്നതിനെക്കുറിച്ചും പരസ്യം കാണുന്നതിനുള്ള പേയ്മെൻ്റ് റിലീസിനെക്കുറിച്ചും ആയിരിക്കാം. അത് ഈഹ കമ്പനി ഉടനെ അറിയിക്കുമെന്നാണ് ജാലൈഫ്സ്റ്റൈലിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന അലക്സ് സാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഈഹ നൽകുന്ന സന്തോഷ വാർത്ത മറ്റൊന്നും ആയിരിക്കില്ല, മറിച്ച് നമുക്ക് റിയൽ ആർട്സും അതിൻ്റെ പേയ്മെൻറ്റും റിലീസാകുന്ന കാര്യങ്ങളായിരിക്കാം അവർ അറിയിക്കുന്നത്. കാരണം ഈഹായുടെ ഉത്തരവാദിത്വം പെയ്ഡ് ആർട്സ് റിലീസ് ചെയ്യുക, അതുപോലെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുക. അവർ പേയ്മെൻറ്റ് റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ്, പരസ്യങ്ങൾ കാണുന്നതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അലക്സ് സാറ് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഈഹ നമുക്ക് ഒരു സന്തോഷ വാർത്ത നൽകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്തോഷ വാർത്ത എന്നത് പേയ്മെൻറ്റ് റിലീസാകുന്ന ഡേറ്റോ അല്ലെങ്കിൽ പെയ്ഡ് ആർട്സ് വരുന്നതോ ആയിരിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഏതാണെങ്കിലും റിയൽ ആർട്സ് പെയ്ഡ് ആർട്സ് വരാൻ തുടങ്ങുമ്പോഴും നമുക്ക് പേയ്മെൻറ്റ് ഉടനെ റിലീസാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫൈനൽ ട്രയൽ നടക്കുകയാണ്, അത് അവസാനിക്കാറായി. അപ്പോൾ സമൃദ്ധി നമുക്ക് വീണ്ടും സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അവർ സാമ്പത്തിക മേഖലകളിൽ ഈഹ തരും എന്നുള്ളതിന് നല്ല ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഴാക്ക കോയിനൊക്കെ ലോഞ്ചിങ് ആയി, അത് വിഡ്രോ ചെയ്യാൻ 10-ാം തീയതി മുതൽ നമുക്ക് അവസരമുണ്ട്. എങ്കിലും സഹോദരരെ, നമ്മളതിൻ്റെ മൂല്യങ്ങൾ നോക്കണം. പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കരുത്, അത് അല്പം സാവധാനം നിൽക്കുക. അതോടെ നമുക്ക് ഈ ഹായിൽ നിന്ന് പെയ്ഡ് ആർട്സ് വരുന്നതിനും അതിൻ്റെ പേയ്മെൻറ്റ് റിലീസാകുന്നതിനും വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നമ്മെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഈ സന്തോഷ വാർത്തകൾ കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും നിരാശകളും എല്ലാം എടുത്തു മാറ്റി അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ കടന്നു വരട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ആയിരിക്കുക. പരസ്പരം കുറ്റം പറയാതിരിക്കുക. ഇപ്പോഴും ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരനെ കമ്പനിയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ അവഗണിക്കുക. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിലും അപ്ലോഡ് ചെയ്തു, ഈ നെഗറ്റീവ് പറയുന്ന വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ദയവ് ചെയ്ത് എനിക്ക് അയച്ചു തരരുത് എന്ന്. സോളെ അത് അയച്ചു തരരുത് കേട്ടോ. ഒന്ന് ഫോൺ ഫുള്ളാകും എനിക്ക് വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും. മറ്റ് വാട്സപ്പിലൊക്കെ അനേകം മെസ്സേജുകൾ വരുന്ന മെസ്സേജുകൾ പോലും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ പലവിധ തിരക്കുകളുമാണ്. അപ്പോൾ സോളെ നിങ്ങൾ ഈ നെഗറ്റീവായിട്ട് പറയുന്ന യൂട്യൂബും കൂടെ ഡൗൺലോഡ് ചെയ്ത് ദയവ് ചെയ്ത് എനിക്ക് അയച്ചു തരാതിരിക്കുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് വ്യക്തികൾ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സംശയമായിട്ട് ചോദിക്കുന്നു. അവർ പറയുന്നില്ല, അവർക്ക് ഈ വീഡിയോ കിട്ടുന്നില്ല. പോൾ കുമ്പളം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സൗറിലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഴാക്കാ കോയിനുമായിട്ട് അല്ലെങ്കിൽ ഷെയറുമായിട്ട് ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ വാക്കിൽ നിങ്ങളൊരു വോയിസ് ഇടുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു മിസ് കോൾ വിടണം, കോൾ വിളിക്കണം. വാട്സപ്പിലല്ല, സാധാരണ ഫോൺ കോൾ വിളിക്കണം. ഞാൻ എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾ വിളിച്ചുകൊള്ളുക. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് മിസ് കോൾ കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും. അങ്ങനെ മിസ് കോൾ ഉണ്ടാൽ ചിലപ്പോൾ അന്നല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഞാൻ മിസ് കോൾ ഉണ്ടാൽ തിരിച്ചു വിളിക്കും. യാദൃച്ഛികമായിട്ട് ആരുടെയെങ്കിലും മിസ്സായി പോകുന്നെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ സകലരെയും ഇതിനകത്ത് മിസ് കോൾ കണ്ടാൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷയുടെ കിരണങ്ങളാണ് ജാലൈഫ് സ്റ്റൈലിൻ്റെ ഇൻചാർജ് അതിൻ്റെ ഹെഡ് ക്വാർട്ടറിൽ നിന്നുള്ള ലഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു സന്തോഷ വാർത്ത തരുമെന്നാണ് പറഞ്ഞത്. അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പെയ്ഡ് ആഡ്സും പേയ്മെൻ്റ് റിലീസിനെ കുറിച്ചുമായിരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും സന്തോഷത്തോടെ അത് സ്വാഗതം ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്യാം. എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ എല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുക. നമുക്ക് ഈ വർഷം തന്നെ ജാലൈഫ് സ്റ്റൈലിലൂടെ സാമ്പത്തിക ഭദ്രത നമുക്ക് ലഭിക്കും എന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ഡിസംബറോടുകൂടി നമുക്ക് ഷെയറും ക്രിപ്റ്റോയുമൊക്കെ അതിൻ്റെ ഫുൾ ബെനിഫിറ്റിലേക്ക് കടന്നു വരികയും അതിനുശേഷം നമുക്ക് വിഡ്രോൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് അതിനുശേഷം വിഡ്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരെയും ദിവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജാലൈഫ് സ്റ്റൈലിലെ മെമ്പേഴ്സ്, ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും സന്തോഷത്തിലും സമൃദ്ധിയിലുമായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.